ഇന്ന് നമുക്ക് വഴുതനങ്ങ വെച്ച് ഒരു മസാലക്കറി തയ്യാറാക്കാം. അതിനായി നമ്മളിവിടെ എടുക്കുന്നത് 5 വഴുതനങ്ങയാണ്. ഇത് നമുക്ക് ചെറുതായി അരിഞ്ഞു വയ്ക്കാം. ഇതിനോടൊപ്പം നമുക്ക് ഒരു തക്കാളി ആവശ്യമായിട്ടുണ്ട്. അതും നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കൂടാതെ 2 സബോള. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പെരിഞ്ജീരകം എന്നിവയുടെ പേസ്റ്റാണ്. പിന്നെ നമുക്ക് ഒരു 5-6 കുടമ്പുളി നനച്ച് വെള്ളത്തിൽ വെക്കണം. കൂടാതെ 1-2 വേപ്പില എടുത്തിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ 1 കപ്പ് തേങ്ങ നല്ലതുപോലെ മിക്സിയിൽ അരച്ചെടുത്തതും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് വഴുതനങ്ങ മസാലക്കറി തയ്യാറാക്കാനായി നമ്മൾ എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പെരിഞ്ജീരകം എന്നിവയുടെ പേസ്റ്റ് ചേർത്ത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള 2 സബോള ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇതിനോടൊപ്പം കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. സബോള നല്ലതുപോലെ വഴണ്ട് വരുന്നത് വരെ നമുക്ക് ഇത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ നമുക്ക് ഓരോന്നായി ചേർക്കാം. ആദ്യം നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ മല്ലിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായി നമ്മൾക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് 1 ടീസ്പൂൺ ഗരം മസാല പൗഡറാണ്. ഇനി നമുക്കിതിലേക്ക് 1 തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പോളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അല്പസമയം മൂടി വയ്ക്കാം. ഇതേ സമയത്ത് തന്നെ നമുക്ക് മറ്റൊരു പാനിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള വഴുതനങ്ങ ഒന്ന് ചെറുതായി വഴറ്റിയെടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. വഴുതനങ്ങ ചെറുതായി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള മസാല ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് അല്പം ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് 1-5 മിനിറ്റ് നേരത്തേക്ക് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ വഴുതനങ്ങ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ടുള്ളത് നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള 5-6 കുടമ്പുളിയാണ്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഈ കറി നല്ലതുപോലെ കുറുകി പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ചൊഴിക്കാം. അതിനായി നമുക്ക് 1 പാനിൽ അല്പം വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമുക്ക് നമ്മുടെ മസാലക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതാ നമ്മുടെ വഴുതനങ്ങ മസാലക്കറി ഇവിടെ റെഡിയായിരിക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലക്കറിയാണിത്. ചോറിനോടൊപ്പവും നമുക്ക് ചപ്പാത്തിയോടൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു മസാലക്കറിയാണ്.
എല്ലാവരും ഈ റെസിപ്പി മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക.